നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവ് പശ്ചിമേഷ്യ വീണ്ടും കൊടും യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണ് പ്രദേശത്ത് അശാന്തി പടരുകയാണ് ചങ്കിടിപ്പോടായിരിക്കുകയാണ് അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ് വിശദാംശങ്ങൾ നോക്കാം ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഫോൺ സംഭാഷണം നടത്തിയത് യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ലബനനും ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവ് സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ ഭീഷണി എന്തായാലും ഇത്തരത്തിലൊരു ഭീഷണിയൊക്കെ മുന്നിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ് കിയാന്റെ ചടങ്ങിൽ പങ്കെടുത്തതിനു പിന്നാലെയായിരുന്നു ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ ഹനിയ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ മരിച്ചു ഇസ്രായേലാണ് ഹനിയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നുണ്ട് ഇസ്രായേൽ പക്ഷേ ഇതുവരെയും ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഹനിയ ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടങ്ങിയത് ഇപ്പോഴും ഹമാസ് ഇസ്രായേൽ പോരാട്ടം അതിരൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ലബനിലേക്കും ഹിസ്ബുളക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയത് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം കൂടി രൂപപ്പെട്ടത് ഇപ്പോൾ ഇതാ ഖമേനിയുടെ ആ ഒരു മുന്നറിയിപ്പ് അതും വളരെയധികം ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് എന്നാൽ മലപ്പുറത്ത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ റാലി ഹനിയയുടെ കൊലപാതകവും പ്രതിഷേധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുന്നുമലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു റാലി സംഘടിപ്പിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായി ഹനിയുടെ രക്തസാക്ഷിത്വം പോരാളികൾക്ക് നിത്യപ്രചോദനമാണെന്നാണ് ഇവർ പറയുന്നത് ഇസ്രായേൽ തകർന്നടിയും കട്ടായം എന്നതടക്കമുള്ള ൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധ റാലി പോരാട്ടത്തിന്റെ പാതയിൽ രക്തവും ജീവനും നൽകിയ നേതാവ് എന്നാണ് ഹനിയെ പ്രതിഷേധക്കാർ വിശേഷിപ്പിച്ചത് അതേസമയം ഈ പ്രതിഷേധ റാലിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് മലപ്പുറത്തിന്റെ അയൽ ജില്ലയായ വയനാട്ടിൽ ഇത്തരം ഒരു വലിയ ദുരന്തം സംഭവിച്ചത് തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇവർ ഈ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ശക്തമാകുന്നത് Like, share and subscribe.